മനോരമ ന്യൂസിൽ കോൺഗ്രസിൻ്റെ മാധ്യമ വക്താവ് കൂടിയായ ഒരു നേതാവാണ് ഇന്നലെ ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ചത്. കെ സുധാകരൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കും വിധത്തിൽ ഒരു പരാമർശം നടത്തിയത്. സാന്ദർഭികമായി നടത്തിയ ഒരു പരാമർശമായി അതിനെ കാണാൻ കഴിയില്ല. കാരണം സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൻ്റെ മുഖം വികൃതമാകുമെന്നും ഒരു നാൾ അത് പുറത്തു വരുമെന്നും പറയുന്നതത്ര ശരിയാണെന്നാണ് ഈ കോൺഗ്രസ് മാധ്യമ വക്താവിൻ്റെ വെളിപ്പെടുത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. കെ സുധാകരൻ ആരെന്നറിയണമെങ്കിൽ സി പി എമ്മുകാർ ഇ പി ജയരാജൻ്റെ തലയുടെ പിറകുവശം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അതിനർത്ഥം വെടിവെച്ചത് മറ്റാരുമല്ല, അത് കെ സുധാകരൻ പറഞ്ഞയച്ച ഗുണ്ടകൾ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ്. അതായിരുന്നു സത്യം. ഇ പി ജയരാജൻ ചെന്നൈയിലെ ആശുപത്രികളിൽ, ജനറൽ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മലർ ഹോസ്പിറ്റലിലും മാസങ്ങളോളം ചികിത്സയിൽ കഴിയുമ്പോൾ, ദിവസങ്ങളോളം ഞാനായിരുന്നു കൂടി ഉണ്ടായിരുന്നത്, അന്ന് പിടിക്കപ്പെട്ട പ്രതികൾ ക്വട്ടേഷൻ സംഘമായിരുന്നു എന്നും അവർ ചെന്നൈ പോലീസിന് കൊടുത്ത മൊഴിയിൽ തോക്കും പണവും നൽകിയത് സുധാകരനാണെന്നും വ്യക്തമാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമുണ്ടായതാണ്. ഇ പി ജയരാജനെ വെടിവെക്കാൻ തോക്കും പണവും നൽകി ക്വട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളെ അയച്ചത് കെ സുധാകരനാണെന്ന് ഉറപ്പിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ മാധ്യമ വക്താവിൻ്റെ ചാനലിലെ പറച്ചൽ. എന്നു മാത്രമല്ല, അക്കാലത്ത് ക്വട്ടേഷൻ സംഘത്തിൽ ആളെ നിയോഗിച്ചത് ആർ എസ് എസ്സുകാരിയായിരുന്നു. സുധാകരനുമായി അടുത്ത ബന്ധമുള്ളവരാണ് ആർ എസ് എസിൻ്റെ ക്രിമിനൽ സംഘം. അന്നങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി ഹാബിച്വൽ ക്രിമിനൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന സ്ഥിരം കുറ്റവാളിയെ വിമാനത്തിൽ അയച്ചതും മറ്റാരുമല്ല, അത് കെ സുധാകരൻ തന്നെയാണ്. 19 കേസിലെ പ്രതിയെയാണ് മുഖ്യമന്ത്രിയെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പറഞ്ഞയച്ചത്. കുറച്ചുകൂടി വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞാൻ വ്യക്തമാക്കുമ്പോൾ മട്ടന്നൂർ, കണ്ണൂർ ടൗൺ, ഇരിക്കൂർ എന്നീ 3 പോലീസ് സ്റ്റേഷനുകളിലെ 19 കേസുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഫർസീൻ മജീദിൻ്റെ പേരിലുള്ള കേസാണ്. 2 വധോദ്യമം, 3 പൊതുമുതൽ നശീകരണ ഓർഡിനൻസ് പ്രകാരം അടക്കമുള്ള കുറ്റങ്ങൾ ചെയ്ത കേസുകൾ, ആളുകളെ തല്ലിയതിൻ്റെ കേസുകൾ, ആയുധമെടുത്ത് ആക്രമിച്ചതിൻ്റെ കേസുകൾ, കോവിഡ് കാലത്ത് പകർച്ചവ്യാധി നിരോധന നിയമം ലംഘിച്ചതിൻ്റെ കേസുകൾ, അങ്ങനെ കേസുകൾ നിരവധിയാണ്. 12:48 ഉച്ചക്കാണ് 36,000 രൂപ അടച്ച് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റിനുള്ള പണം അയച്ചത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി ഈ ടിക്കറ്റിന് പണം അയക്കാൻ കൊടുത്തയക്കുന്നത് ഡി സി സി ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ വേണ്ടിയുള്ള സ്ഥിരം കുറ്റവാളിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ടിക്കറ്റ് എടുത്ത് പറഞ്ഞയക്കുന്നതും കെ പി സി സി പ്രസിഡൻ്റാണ് എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോൾ മനോരമ ന്യൂസ് ചാനലിൽ കോൺഗ്രസിൻ്റെ മാധ്യമ വക്താവിൻ്റെ വെളിപ്പെടുത്തൽ
ഗൂഢാലോചനയെ ഉറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നാൽപ്പാടി വാസു എന്ന കർഷക തൊഴിലാളിയെ മട്ടന്നൂരിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ ഗൺമാനോട് വെക്കടാ വെടിയെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അന്ന് നിർദ്ദേശം നൽകിയത് മറ്റാരുമായിരുന്നില്ല, കെ സുധാകരനാണ്. അതോടൊപ്പം സേവറി ഹോട്ടലിൽ കെ നാണുവിനെ ബോംബെറിഞ്ഞ് കൊല്ലാനുള്ള ക്രിമിനൽ സംഘത്തെ ഡി സി സി ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കുന്നത് മറ്റാരുമല്ല, കെ സുധാകരനാണ്. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ സി വിനോദനെ ക്രൂരമായി വെട്ടി നുറുക്കുന്നതിലും കണ്ണൂർ കോപ്പറേറ്റീവ് പ്രസ്സിലെ വി പ്രശാന്തനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുന്നതിലും യശശീർനായ ടി കെ ബാലൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ബോംബെറിഞ്ഞ് അക്രമം കാട്ടി ടി കെ ബാലാട്ടൻ്റെ മകനെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തിയതും എല്ലാം ക്രിമിനൽ സംഘത്തെ അയച്ചത് മറ്റാരുമായിരുന്നില്ല, കെ സുധാകരനാണ്. അപ്പോൾ ഒരു സ്വകാര്യ ചാനലിലെ ചർച്ചക്കിടയിൽ പറഞ്ഞതാണെങ്കിലും ആ പറച്ചൽ, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മാധ്യമ വക്താവിൻ്റെ പറച്ചൽ, സത്യം പുറത്ത് മറനീക്കി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് ഇടയാക്കിയതാണ്. ഇത് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഒരന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് മേലെ നിയമപരമായ വശം സർക്കാർ പരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം ടിക്കറ്റ് ആരെടുത്തു കൊടുത്തു, എവിടുന്ന് പണം എന്നിത്യാദി കാര്യങ്ങൾ കൂടി അന്വേഷിച്ചാൽ അതിൻ്റെ സോഴ്സ് ഡി സി സി ഓഫീസാണെന്ന് കണ്ടെത്താൻ കഴിയും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത്. ബി ആർ എം ഷഫീറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ നിയമവശം പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി ആർ എം ഷഫീറാണ് ഇത് സംബന്ധിച്ച് മനോരമ ചാനലിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇ പി ജയരാജൻ വധശ്രമക്കേസിൽ കെ സുധാകരന് കൃത്യമായ പങ്കുണ്ട് എന്ന് സ്ഥിരീകരിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസ് നേതാവും മാധ്യമ വക്താവുമായ ബി ആർ എം ഷഫീറാണ്. ആദ്യം ഷഫീറിൻ്റെ വാക്കുകളിലേക്ക് പോയതിനു ശേഷം സന്തോഷിലേക്ക് വരാം. ആദ്യം ബി ആർ എം ഷഫീറിൻ്റെ പ്രതികരണത്തിലേക്ക്. കെ പി സി സി പ്രസിഡന്റ് ഇ പി ജയരാജനെ വിരട്ടിക്കളഞ്ഞു, അത് ജയരാജനോട് പോയി ചോദിച്ചാൽ മതി, ഒന്ന് രഹസ്യമായിട്ട് പോയിട്ട് ഡൽഹിയിരിക്കല്ലേ, ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് ചോദിക്കണം, ജയരാജ എങ്ങനെയുണ്ട് കെ സുധാകരൻ എന്ന് ചോദിച്ചാൽ പുറകിലൊന്ന് തടവിത്തരും, മുടി ഒന്ന് വകുതു തരും കേട്ടോ, ഒന്നേ വകുതു തരും, കയറി ഒന്ന് നോക്ക്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മനോരമ ന്യൂസിന്റെ എഡിറ്റോറിയൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ബി ആർ എം ഷഫീർ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. സി പി ഐ എം കണ്ണൂർ ജില്ലാ ഘടകം ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ബി ആർ എം ഷഫീറിൻ്റെ വെളിപ്പെടുത്തലിൽ നിയമപരമായിട്ടുള്ള വശം തേടും എന്നാണ് ഇപ്പോൾ എം വി ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ അന്വേഷണം നടക്കണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വ്യക്തമാക്കി. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് തന്നെയാണ് ഈ ഇ പി ജയരാജനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ ഏറെ ഗൗരവമുള്ളതാണ് എന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ
ചൂണ്ടിക്കാട്ടി. ചണ്ഡീഗഡിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങവേ 1995 ഏപ്രിൽ 12 രാജധാനി എക്സ്പ്രസിൽ വെച്ച് ഇ പി ജയരാജനെ വെടിയേൽക്കുന്നത്. അന്ന് ഈ വാടക ഗുണ്ടകളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അവരുടെ കുറ്റസമ്മതമൊഴിയായി കെ സുധാകരനാണ് പണവും തോക്കും തിരകളും നൽകി പറഞ്ഞയച്ചത് എന്ന് ഇവർ കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു. വിക്രം ചാലിൽ ശശിയും പേട്ട ദിനേശനും രണ്ട് പ്രതികൾ, വാടക ഗുണ്ടകളായ പ്രതികൾ മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ ഈ കേസിൽ പ്രതിയാവുകയും ചെയ്തത്. എന്നാൽ പിന്നീട് സുധാകരൻ ഈ കേസിൽ താൻ എന്റെ പങ്കാളിത്തമില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ സുധാകരനാണ് ഇതിൽ പങ്ക് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതും ഒരു മാധ്യമ ചർച്ചയിൽ, നിരവധി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ നിയമവശം കൂടി, പുതിയ ഒരു നിയമവശം കൂടി ഇതിൽ തുറക്കുകയാണ്. ഈ ഒരു കേസിൽ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു നിയമവശം കൂടി തുറക്കുന്നുണ്ട്. ആ കാര്യമാണ് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ നിയമവശം പരിശോധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിലും ഡി സി സി ഓഫീസിൽ നിന്നാണ് വിമാന ടിക്കറ്റ് എടുക്കാനുള്ള പണം നൽകിയത്. ഈ കാര്യം കൂടി അന്വേഷണ സംഘം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് എം വി ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ നേരത്തെ ഇ പി ജയരാജനെ ട്രെയിനിൽ വെച്ച് ആക്രമിച്ചതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണ രീതി തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഒപ്പം യാത്ര ചെയ്ത് തക്കം കിട്ടുമ്പോൾ ആക്രമിക്കുക എന്നുള്ള ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച ഈ കാര്യം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ബി ആർ എം ഷഫീർ നടത്തിയിട്ടുള്ള, കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് നടത്തിയിട്ടുള്ള ഈ ഒരു കുറ്റം ഏറ്റുപറച്ചിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. നീലിമ സന്തോഷ്, അതെ, ഇക്കാര്യത്തിൽ സി പി ഐ എം വളരെ കൃത്യമായി എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ പ്രതികൾ ആരാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. മൂന്ന് പ്രതികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന, ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? വ്യക്തമായും അറിയാം, ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞയച്ച ഗുണ്ടകൾ തന്നെയാണ് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് എസ് പി രജീഷ് തോട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം കേസ് അന്വേഷിക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഈ അന്വേഷണ പരിധിയിലേക്ക് കെ സുധാകരന്റെ പങ്കടക്കം വരാനുള്ള സാധ്യതയില്ലേ? ാണ് ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഫർസീൻ മജീദും നവീൻ കുമാർ എന്ന് പറയുന്ന രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇതിൽ ഫർസീൻ മജീദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ, അധ്യാപകൻ കൂടിയായിട്ടുള്ള ഫർസീൻ മജീദ് നിരവധി കേസുകളിൽ, വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ്. 19 കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ ഒരു അടുത്ത അനുയായിയെ തന്നെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനായി ഈ വിമാനത്തിൽ പറഞ്ഞു വിട്ടു എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെ സുധാകരനുമായി ഇവർക്കുള്ള ബന്ധം കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ഈ വിമാനത്താവളത്തിൽ നടന്ന ഇതിന്റെ ആസൂത്രണത്തിന് പിന്നിൽ കെ പി സി സി നേതൃത്വമുണ്ട്, അതിൽ കെ സുധാകരൻ ഉണ്ട് എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് സി പി ഐ എം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ തന്നെയാണ് കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷ്, ഈ അന്വേഷണത്തിന്റെ അന്വേഷണ സംഘവുമായി സന്തോഷിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ എം വി ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്നാണ് ഇതിനു വേണ്ട പണം, ഈ വിമാന ടിക്കറ്റ് ഇത്രയും വലിയ തുക കൊടുത്ത് ഈ മൂന്ന് പേർക്കുള്ള വിമാന ടിക്കറ്റ് സംഘടിപ്പിക്കാൻ പണം നൽകിയത് ഡി സി സി ഓഫീസിൽ നിന്നാണെന്നാണ് പാർട്ടിയുടെ പ്രത്യേക അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ വന്നിട്ടുണ്ടോ? വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാകാൻ സാധ്യതയുണ്ടോ? സന്തോഷ്, വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ച കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്നലെ തന്നെ കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ എസ് പി പ്രജീഷ് തോട്ടത്തിലാണ് ഇത് ഈ കേസിൽ നേതൃത്വം നൽകുന്നത്. സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, ഈ പ്രതികൾക്ക് വിമാന ടിക്കറ്റ് നൽകാൻ പണം നൽകിയത് കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്നാണ്. ഇക്കാര്യം അല്പസമയം മുമ്പ് എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അത് കേന്ദ്രീകരിച്ചാണോ അന്വേഷണം? ഈ ഗൂഢാലോചന ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് തന്നെയല്ലേ?
നീലിമ തീർച്ചയായും ഈ കേസിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കണം, അതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM ആവശ്യപ്പെടുന്നത്. ഇതിൽ പ്രതികൾ, ഇപ്പോൾ പിടിയിലായ പ്രതികൾ, അവരുടെ ഉന്നത രാഷ്ട്രീയ ബന്ധം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് തന്നെ CPIM ആവശ്യപ്പെടുന്നുണ്ട്. അന്വേഷണ പരിധിയിൽ ഈ വിമാന ടിക്കറ്റ് എടുക്കാൻ പണം നൽകിയത് ആരാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് MV ജയരാജൻ അല്പസമയം മുമ്പ് ആവശ്യപ്പെട്ടത്. കാരണം ഈ വിമാന ടിക്കറ്റ് എടുക്കുന്നത് വിമാനം പുറപ്പെടുന്നതിന്റെ അവസാന നിമിഷങ്ങളിലാണ്. 12:40 അടുപ്പിച്ചാണ് ഈ വിമാനത്തിൽ 3 ടിക്കറ്റുകൾ ഉയർന്ന തുക നൽകി ഈ വിമാന ടിക്കറ്റുകൾ എടുക്കുന്നത്. 12,000 രൂപയാണ് ഒരു ടിക്കറ്റിന് നൽകിയിട്ടുള്ളത്. 3 പേർ 36,000 രൂപ നൽകിയാണ് ടിക്കറ്റ് എടുത്തത്. സാധാരണഗതിയിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 3,000-4,000 രൂപയാണ് ടിക്കറ്റ് നിരക്കുള്ളത്. അത് ഏറ്റവും അവസാനത്തെ വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള സമയമായതുകൊണ്ടാണ് ഓൺലൈനിൽ ഉയർന്ന തുക നൽകി ഈ വിമാന ടിക്കറ്റ് ഇവർ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയും പദ്ധതിയുടെ ആസൂത്രണ മികവുമുണ്ട്. മാത്രമല്ല ഈ വിമാന ടിക്കറ്റ് എടുക്കാൻ ഈ ഉയർന്ന തുക നൽകിയത് ആരാണ് എന്നുള്ളത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഇത് DCC ഓഫീസിൽ നിന്ന് നൽകിയതാണ് എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായ സൂചനകൾ ഉണ്ട് എന്നാണ് MV ജയരാജൻ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല ചില മാധ്യമങ്ങൾക്ക് ഇവർ ഈ വിവരം നേരത്തെ തന്നെ മുൻകൂട്ടി ഈ വിവരം നൽകിയിരുന്നു. വിമാനത്താവളത്തിൽ എത്തുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ അയച്ചു നൽകിയിരുന്നു. വിമാനത്താവളത്തിൽ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഇത് അയച്ചു നൽകിയിരുന്നു. അത്തരത്തിൽ വളരെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് CPIM ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ പുതിയ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം ഈ കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം CPIM ഉന്നയിക്കുന്നത്. നീലിമ. ശരി, സന്തോഷ്. കെ സുധാകരൻ വലിയ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇന്ന് രാവിലത്തെ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. BRM ഷെരീഫിൻ്റെ വെളിപ്പെടുത്തൽ, അതുപോലെ ഈ കേസ് അന്വേഷണം, ഇതെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് കെ സുധാകരൻ എന്ന രാഷ്ട്രീയ ഗുണ്ടയിലേക്കാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.